കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കാം എന്ന് പറയുന്ന വാക്യം കാണിക്കൂ അങ്ങനെ പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കൂ എന്ന ഒരു വാക്യം സഭ ഈ പുസ്തകത്തിൽ സഭയിൽ വിശുദ്ധ നിവേശനം കിട്ടിയവർ എഴുതിയിട്ടില്ല കാരണം എന്താണ് കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുന്ന ഒരു പതിവ് ഓൾറെഡി അവിടെ ഉണ്ട് മനസ്സിലാവുന്നില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് തിരുസഭയാണ് ഞാൻ ഇത് പറഞ്ഞു വരുന്നത് എന്തിനെന്ന് അറിയാമോ അതായത് തിരുസഭയുടെ വിശ്വാസം മുഴുവൻ കിടക്കുന്നത് ബൈബിളിലും വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കുക തിരുസഭയുടെ വിശ്വാസം മുഴുവൻ കിടക്കുന്നത് ബൈബിളിലും ആരാധനാക്രമത്തിലുമാണ് ബൈബിളിലും ആരാധനാക്രമത്തിലുമാണ് കാരണം ആരാധനാക്രമമാണ് ആദ്യം ഉണ്ടായത് ബൈബിൾ ഉണ്ടാകുന്നതിന് മുമ്പേ ആരാധനയ്ക്കുള്ള പ്രാർത്ഥനകളുണ്ടായി മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമ്മൾ സഭയുടെ വിശ്വാസം ശരിക്കും കിടക്കുന്നത് സ്ക്രിപ്റ്ററിലും ലിറ്റർജിയിലുമാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പം അതുകൊണ്ട് പ്രാർത്ഥനകളിൽ എനിക്ക് നന്നായിട്ട് അതറിയാം ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന മലങ്കര സഭയുടെ പ്രാർത്ഥനകൾ യഥാർത്ഥത്തിൽ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോഴാണ് എനിക്ക് ബൈബിളിലെ പല കാര്യങ്ങളും മനസ്സിലായത് ഇത് ഡാനിലച്ഛം പറയുന്നതല്ല ഇങ്ങനെയാണ് യോഹന്നാൻ യോഹന്നാന്റെ ശിഷ്യൻ പോളിക്കാർപ്പ് പോളിക്കാർപ്പിന്റെ ശിഷ്യൻ ഇരണേവോസ് ഇങ്ങനെ സഭയിലെ പിതാക്കന്മാര് വേദപുസ്തകത്തെ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ് എന്ന് പറഞ്ഞ കർത്താവിനെ കണ്ടവരും കർത്താവിനെ കണ്ട അപ്പസ്തോലന്മാരെ കണ്ടവരും ബൈബിളിനെ വ്യാഖ്യാനിച്ചത് എങ്ങനാണ് ഇന്നലെ മുളച്ച തകരകൾ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കരുത് രണ്ടായിരം വർഷമായിട്ട് സഭ എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിച്ചത് അതാണ് നമുക്ക് പ്രമാണം ചെറുന്ന് പറഞ്ഞ് ഹാലേ ലുയാ ഹാലേ ലുയ ഹാലേ ലുയാ മനസ്സിലായോ നൂറ് കൊല്ലം മുമ്പുണ്ടായ ഒരു സമ്പ്രദായത്തിൽപ്പെട്ട ഒരു സഭയെന്നൊന്നും വിളിക്കാൻ പറ്റില്ല അതിനെ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറയാണ് ഇതാണ് അത് നമ്മൾ വിശ്വസിക്കരുത് രണ്ടായിരം വർഷത്തെ അപ്പസ്തോലിക പാരമ്പര്യമുള്ള തിരുസഭയിൽ ഈ ബൈബിൾ ഭാഗത്തെ എങ്ങനെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഇന്ന് നിങ്ങൾ അനേക ആളുകള് ബൈബിൾ അറിയാമെന്നുള്ള അഹന്തയുള്ള ഒരു എന്നോട് ക്ഷമിക്കുക ഒരു പിണ്ണാക്ക അറിയാത്ത അനേക ആളുകള് ബൈബിൾ എടുത്തിട്ട് തോന്നിയ വിധത്തിൽ വ്യാഖ്യാനിച്ചിട്ട് പറയുകയാണ് പൗരോഹിത്യം അവസാനിച്ചു പൗരോഹിത്യം അവസാനിച്ചു യേശുവിന്റെ ബലിയോടെല്ലാം തീർന്നു ഇനി കുർബാന ചൊല്ലുന്നത് വിഗ്രഹാരാധനയാണ് ഇങ്ങനെ അങ്ങ് പറയുകയാണ് എന്നിട്ട് ഇത് വിശ്വസിച്ചിട്ട് എന്താ സംഭവിക്കാൻ അറിയാമോ ഇത് വിശ്വസിച്ചിട്ട് ഒരു വിവേകവും വിവരവും ഇല്ലാതെ ആളുകള് പലരും ഒരുമാതിരി ആ വലിയ ഒഴുക്കൊക്കെ നിന്നു ഇപ്പോഴും അവിടെ ഇവിടെ ഓരോന്ന് അങ്ങോട്ട് പോവാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പസ്തോലിക സഭകളുടെ വിരുന്ന് വിട്ടിട്ട് നിങ്ങൾ ഓടെ കിടക്കുന്നത് തിന്നാൻ പോകരുതെന്നാണ് അതായത് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും സത്യവിശ്വാസമുള്ള സഭകൾ വിട്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ടും പോയാൽ അത് അബദ്ധാണ് അബദ്ധമാണെന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം എന്ന് ഈ ദൈവം അനുവദിച്ചാൽ ഈ രണ്ടായിരത്തി പത്തൊമ്പത് തീരുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കിയോ ദൈവം അനുവദിച്ചാൽ ഈ രണ്ടായിരത്തി പത്തൊമ്പത് തീരുന്നതിന് മുമ്പ് നൂറ് കണക്കിന് അങ്ങനെ പോയ ആളുകൾ ഈ സഭയിലേക്ക് തിരിച്ചു വരും അതിനുള്ള വഴികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ വിശദാംശങ്ങൾ ഞാൻ പിന്നീട് പറയാം ഉച്ചത്തി പറഞ്ഞു ഹാലേ ലുയാ കൂട്ടത്തോടെ തിരിച്ചു വരും അതിനുള്ള സകല പണിയും ദൈവം ലോകത്തിന്റെ സകല വാഗത്ത് തുടങ്ങിക്കഴിഞ്ഞു മനസ്സിലായോ അതായത് ഒരു കാലത്ത് അതൊക്കെ സത്യമാണെന്ന് പറഞ്ഞ് പോയവർ തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് മടങ്ങി വന്ന് പോയവരെ തിരിച്ചു കൊണ്ടു കൊണ്ടിരിക്കുകയാണ് എനിക്ക് ചിലരെ പരിചയമുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത്